ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫിലെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ പണം കൊടുത്തില്ലെങ്കിൽ അത്യാവശ്യം അവർ പിരിച്ചു മറ്റും ഉണ്ടാക്കും. അതുമല്ലെങ്കിൽ മേൽക്കടകത്തിൽ നിന്നും കിട്ടുന്ന തുകയിൽ കുറച്ചൊക്കെ അടിച്ചു മാറ്റും. ഇത് സ്വാഭാവികമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി മേൽക്കടകത്തിൽ നിന്നും കൊടുത്ത മുഴുവൻ പണവും അടിച്ചു മാറ്റിയ സംഭവം കേട്ടുകേഴ്വി പോലുമില്ല. വട്ടിയൂർക്കാവിൽ പ്രചാരണത്തിനാവശ്യമായ തുക എത്തിച്ചിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി വീണ എസ് നായരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ശക്തമാകാഞ്ഞതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന അടിച്ചുമാറ്റലിൻ്റെ കഥ പുറത്തു വന്നത്. ബൂത്ത് തലത്തിൽ പോലും കെ പി സി സി നൽകിയ ഫണ്ടിലെ തുക എത്തിയിട്ടില്ല. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങളുടെ അടിച്ചുമാറ്റലും വിവാദവുമാണ് പ്രവർത്തകർക്കിടയിലെ ഇപ്പോഴത്തെ ചർച്ച. ആ തുക എവിടെ പോയി എന്നതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. എ ഐ സി സിയിൽ നിന്നും തുക എത്തിയെന്ന ഒരു വിഭാഗവും ഇല്ലെന്ന് മറുവിഭാഗവും പറയുന്നു. ഏതായാലും ഇതിനൊരു വ്യക്തത വന്നേ പറ്റൂ. മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ ലതിക സുഭാഷിന് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം ഇന്ദിരാഭവനിലെത്തി തലമുണ്ടനം ചെയ്ത പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വീണ നായർക്ക് സീറ്റ് തരപ്പെട്ടത്. ലതികയുടെ വിഷയം ഉയർത്തിക്കാട്ടിയ എ ഐ സി സി നേതൃത്വം വനിതകളായ ജ്യോതി വിജയകുമാർ, വീണ നായർ എന്നിവരിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നിർദ്ദേശം നൽകി. എന്നാൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ കെ പി സി സി തയ്യാറാക്കിയ പട്ടികയിൽ ഇടം നേടിയത് പി സി വിഷ്ണുനാഥ്, പരേതനായ കോൺഗ്രസ് എം എൽ എ ബി വിജയകുമാറിന്റെ മകനും അഭിഭാഷകനുമായ വി വിവേക്, ജ്യോതി വിജയകുമാർ, ശാസ്തമംഗല മോഹൻ എന്നിവരുടെ പേരുകളായിരുന്നു. എന്നാൽ പി സി വിഷ്ണുനാഥ് തദ്ദേശവാസിയല്ലെന്ന കാരണത്താൽ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ അതിനെ എതിർത്തു. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ജ്യോതി വിജയകുമാർ എടുത്ത നിലപാടും വട്ടിയൂർക്കാവിലെ നായർ സമുദായത്തെ പ്രകോപിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഡി സി സിയിലെ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു. വീണ നായരുടെ പേര് കടന്നു വന്നതും സ്ഥാനാർത്ഥിയായതും ഇതുമൂലമാണ്. വീണ നായരുടെ പോസ്റ്റർ ആക്രിക്കടയിൽ വിറ്റതോടെയാണ് സംഭവം വിവാദമായത്. ലക്ഷക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടായി എത്തിയെങ്കിലും പ്രവർത്തന ചെലവിനുള്ള പണം പോലും പ്രവർത്തകരുടെ കൈവശം എത്താത്തതാണ് പോസ്റ്റർ ഒട്ടിക്കാതിരിക്കാൻ കാരണമായി ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ ഒട്ടിക്കണമെങ്കിൽ പശയടക്കമുള്ള സാധനങ്ങൾ ആവശ്യമാണെന്നും തങ്ങളുടെ പക്കൽ അതിനാവശ്യമായ തുക എത്തിയിരുന്നില്ലെന്നും ആരോപണ വിധേയരായ കോൺഗ്രസ്സുകാർ ആണയിട്ട് പറയുന്നുണ്ടെങ്കിലും കെ പി സി സി നേതൃത്വം അതൊന്നും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി ജോൺസൺ എബ്രഹാം, സെക്രട്ടറിമാരായ എൽ കെ ശ്രീദേവി, സതീഷ് കൊച്ചുപറമ്പിൽ എന്നിവരാണ് മറ്റംഗങ്ങൾ. വട്ടിയൂർക്കാവിൽ അട്ടിമറി മണക്കുന്നുവെന്നും ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നതായും മുല്ലപ്പള്ളി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുതിർന്ന നേതാക്കളുടെ അസാന്നിധ്യം ശ്രദ്ധയിൽ നേരത്തെപ്പെട്ടിരുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ നടന്നതുപോലെ അട്ടിമറി ഇത്തവണയും നടന്നോ എന്ന് സംശയിക്കുന്നുണ്ട്, മുല്ലപ്പള്ളി പറഞ്ഞു. അതിനിടെ കെ പി സി സി അധ്യക്ഷനെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥി വീണ നായർ പരാതി നൽകിയിരുന്നു. തനിക്ക് പറയാനുള്ളതെല്ലാം മനസ്സ് തുറന്ന് പറയുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇതിനൊരു വ്യക്തത ഉണ്ടായേ പറ്റൂ. ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ ആരോപണവും അതുപോലെ വോട്ട് മറിച്ചെന്ന വിവാദവുമാണ്. ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്തി കൃത്യമായ മറുപടി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം.